ഹായ് നമസ്കാരം. ഞങ്ങൾ ഇന്ന് ഷാർജ അല്ല, ഇവിടെ ലൈവ് ഷോ നടക്കുന്നതുകൊണ്ട് കാണാനായിട്ട് വന്നത്. ഞങ്ങൾ തിരഞ്ഞെടുത്തത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ലൈവ് ഷോ ഇല്ലെന്ന് അറിയുന്നത്. ഇവിടെ ഫുഡടിയാണ് ഇവിടുത്തെ പരിപാടി. അങ്ങനെ ഒറ്റയ്ക്കും പാർക്കിങ്ങിന് 40 ദിർഹംസ് കൊടുത്ത് ഞങ്ങൾ അകത്ത് കയറാനായിട്ട് വന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത്, ഇതാ ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെന്നപ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ടിക്കറ്റ് വേണ്ട, അങ്ങനെ ബാക്കി ആർക്കും കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കയറി അകത്തോട്ട്. കുറച്ച് നേരം നിങ്ങൾ കണ്ടോളൂ അവിടുത്തെ കാഴ്ച. ഒന്നുമില്ല കാണാൻ, അവിടെ ഒരു ഭംഗിയില്ല. കുറേ ഫുഡടിയും കുറേ കൗണ്ടറും മാത്രമുണ്ട് ഫുഡടിക്കാനുള്ള, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. ഇവിടെ ആകെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ട് പേര് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ ഒരു അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ രാത്രിയിൽ ഇങ്ങനെ അവർ നടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അല്ലാതെ ഇവിടെ അകത്ത് ഒന്നുമില്ല ഇവിടെ. അതുകൊണ്ട് ബാക്കി ആരും കയറിയില്ല, ഞാൻ മാത്രമേ കയറിയുള്ളൂ. 10 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചേർത്ത്. കാറിൻ്റെ ഇവിടെ ഇത് ചെയ്യും പാർക്ക് ചെയ്യുന്നതിന് 40 ദിർഹംസ് കൊടുത്തിട്ടാണ് ഇവിടെ നിന്നത്. ആർക്കും താല്പര്യമില്ല അകത്തോട്ട് കയറാതെ, അവരാരും കയറിയില്ല, ഞാൻ മാത്രം കയറി കാഴ്ച കളഞ്ഞു ഒന്ന് കണ്ട്. പിന്നെ കുറേ ഫുഡ് കോർട്ടുകളാണുള്ളത്, അറബീസാണ് കൂടുതലും ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതുകൊണ്ട് ഇറങ്ങി വെളിയിലോട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഞാൻ വെളിയിൽ ഇറങ്ങി. അവരവിടെ എന്നെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം വിചാരിച്ചു ഇനി എന്താണ് കാണാനുള്ളത്. എന്നാൽ നമുക്ക് ബുഹേര രാത്രി 10:30 കഴിഞ്ഞു ബുഹേര കോർണേഴ്സിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈവ് ഷോ കാണാൻ പോയി. ലൈവ് ഷോ കാണാൻ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടക്കുക, കണ്ടോ? വെറുതെ അവിടെ ഓരോ ഇത്രയും ദൂരെ പോയി നമ്മള്. അങ്ങനെ ലൈവ് ഷോ കാണാൻ ഞങ്ങൾ വന്നതാണ്. കാണാൻ പറ്റിയില്ല ജോന്, ഞങ്ങൾ പോയടത്ത് ലൈവ് ഷോ ഇല്ലാത്തോണ്ട് ബുഗേറ കോർണേഴ്സിൽ വന്നല്ലേ. ഇവിടെ അങ്ങനെ ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്നു കൊണ്ട് തന്നെ ഈ പള്ളിയുടെ കാഴ്ചകൾ, ഇത് ലൈറ്റ് ഇതിന് ഇത് കൊടുത്തിട്ടുണ്ട്, കളറ് മാറി മാറി വരും, അത് നിങ്ങളെ കാണിക്കാം. അങ്ങനെ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഇവിടെ ഇറങ്ങി, ഞാൻ മാത്രം വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ ഇവിടെ കറങ്ങി നടന്ന് അവസാനം എനിക്ക് അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഇടം കിട്ടി. അവിടെ ഭയങ്കര ബുദ്ധിമുട്ട്, ആൾക്കാരുടെ ഇപ്പോൾ സമയം രാത്രി 11:30 കഴിഞ്ഞ്. അങ്ങനെ ഞാൻ കണ്ട പള്ളിയുടെ കളറ് മാറി മാറി വരുന്നൊരു സീനുണ്ട് ഇവിടെ. അപ്പം നല്ല ലൈവ് ഷോ ആണ്, 10 ദിവസം പരിപാടിയായിരുന്നു ഇവിടെ. അതിപ്പം ഇന്നലത്തെ ഇന്നുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോളൂ, ഞങ്ങളിവിടെ ഇറങ്ങി. ഞാൻ എൻ്റെ ആ വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ കടൽ. അങ്ങനെ ബുഗേറ കോർണേഴ്സിൽ ഇറങ്ങി ആ കടൽ തീരത്തുകൂടെ ഞങ്ങൾ വണ്ട് ലൈവ് ഷോയും ബിൽഡിങ്ങും വെള്ളവും ഒക്കെ കണ്ട്, ബോട്ട് സർവീസൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം രാത്രിയിൽ അവിടെ ആസ്വദിച്ച് നിന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു വൈബായിരുന്നു രാത്രിയിൽ. അങ്ങനെ ആദ്യം കണ്ട് ബോട്ടുകൾ, ചെറിയൊരു ബോട്ടുകൾ, ഇതിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കയറാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോയില്ല, ട്രാഫിക്കൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ലൈറ്റ് ഷോ തീരുന്ന ദിവസമായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് കോർണിഷ് റോഡ്, ബുഹേറ കോർണിഷിൻ്റെ ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്നിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. രാത്രി ആയതുകൊണ്ട് വലിയ ലൈറ്റൊന്നുമില്ല, എന്നാലും കാണാം. ബോട്ടിൻ്റെ സർവീസ് ചെയ്യുന്ന കാണാം, ആൾക്കാർ പോകുന്നത് കാണാം. 50 തരം തണ്ണി ബോട്ടിൽ കയറിയിരിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന 150 രൂപയാണെന്നാണ് അറിയുന്നത്. ഞങ്ങൾ കയറിയില്ല, ആരും തന്നെ കയറിയില്ല. ഈ ഇതൊക്കെ കണ്ട് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നല്ല തണുപ്പുള്ള ഒരു രാത്രി കൂടാണ്, തണുപ്പുള്ള സീസണൂടെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്നു, കുറേ നേരം നിന്നു, ഒരു മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ നിന്നു. എന്തിനു വന്നാ? എന്താ കാണാൻ വന്നാ? എന്തിനു വന്നതാ? അങ്ങനെ ഇതാണ്ട, ഇക്കായും ഒക്കെ ഉണ്ട്, രണ്ടുപേരും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടെ ലൈറ്റ് ഷോ കാണാൻ വന്നതാണ്, പക്ഷെ പ്രയോജനപ്പെട്ടില്ല. എന്ത് പറയുന്നു? വേറെ എന്തുണ്ട്? എങ്ങനുണ്ട് ലൈറ്റ് ഷോ? പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, പോയ സ്ഥലത്ത് കാണാൻ പറ്റില്ല അല്ലേ. അതെ. നമ്മള് പോയ ഏരിയയിലെന്ന് പറഞ്ഞാൽ അവിടെ ഷാർജ യൂണിവേഴ്സിറ്റി ഇല്ലായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കുറേ ലോക്കൽസ് കൂടുതലും വന്ന് അവിടെ ഫുഡടിയായിരുന്നു കാര്യം. അവിടെ കാര്യമായിട്ടൊന്നും കാണാനില്ല.
40 രൂപ നമ്മുടെ പാർക്കിങ്ങിന് പോയി. അത്ര തന്നെ, അത് തന്നെ മിച്ചം. പിന്നെ 60 വയസ്സ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഇത് കൂപ്പൺ ഇല്ലായിരുന്നു. ഓക്കെ, എന്നാലും ചെറിയ രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോളൂ, കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ. അങ്ങനെ നല്ല നമ്മുടെ പള്ളിയുടെ ലൈറ്റ് കാഴ്ച ഭംഗിയൊക്കെ കണ്ട് ഇന്നാ വിചാരിച്ചു ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു. കളർ മാറി മാറി വരുന്നുണ്ട് ഈ പള്ളിയുടെ. പോകാൻ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ചൈനീസ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അയിക്കാ പറഞ്ഞ് നമുക്ക് പഴയ ആളാണ് ഇക്കാ, നമ്മുടെ പഴയ ഒരു പള്ളിക്കാരനാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റിലോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ പോയി ആദ്യമായിട്ട് ഞങ്ങൾക്ക് വെൽക്കം ഇതാണ് സൂപ്പാണ്, നല്ല സൂപ്പർ സൂപ്പ്. അത് ഞങ്ങൾ കുടിച്ചു, എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നു. ലൈവ് ഷോ കാണാൻ പോയിട്ട് ലാസ്റ്റ് ഫുഡ് ഷോയ്ക്ക് വന്നിരിക്കുക. ഫുഡ് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. ചൈനീസ് ആണ്. അങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പ്. സൂപ്പ് അടിപൊളി കഴിഞ്ഞല്ലേ. അങ്ങനെ ഫുഡെല്ലാം കാലിയാക്കിയിരിക്കുവാണ്. ഞാനങ്ങനെ ചൈനീസ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടില്ല. പാസ്തയിലാണ്, ലീക്കാണ്. ഞാൻ മുമ്പേ കണ്ടില്ലേ, പുള്ളി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിന് കയറി, ഇല്ലെങ്കിൽ ഞാൻ കയറത്തില്ല. കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അതിനൊരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. പക്ഷേ ഇനിയിപ്പം വരും. നല്ല ടേസ്റ്റാണ് അല്ലേ? എന്താ നല്ല ടേസ്റ്റ് അല്ലയോ? നിങ്ങൾ നേരത്തെ കഴിക്കുന്നതല്ലേ? അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ ബൈ. വീണ്ടും കാണുന്നു. കൈ കൊണ്ട് കാണരുത്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ബൈ.